അങ്കമാലിക്ക് അടുത്ത് കരിയാടുള്ള ദ നേച്ചർ എന്ന് പറഞ്ഞ ഷോപ്പിലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇത് ആ വീഡിയോയുടെ തന്നെ സെക്കൻഡ് പാർട്ടാണ്. കാരണം ആ വീഡിയോയിൽ കാണിക്കാത്ത ഒരുപാട് പ്രൊഡക്ട്സുകൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഈ വീഡിയോയുടെ മുകളിലും കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ ഐറ്റംസിൽ മെയിനായിട്ട് പറയാനുള്ളത് ക്ലേ കൊണ്ടുള്ള പോട്ടുകൾ, ചെടിച്ചട്ടികൾ, അതായത് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ചട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല ഷേപ്പിലും അതുപോലെ പല പല നിറങ്ങളിലുള്ള ചട്ടികൾ ഇവിടെയുണ്ട്. അതുകൂടാണ്ട് ചട്ടികളുടെ പുറത്ത് നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ചട്ടികളുണ്ട്, അതുപോലെ മൺഭരണികളുണ്ട്. ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്തേക്കണം, നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള. പിന്നെ ഇവിടെ ഒരു ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ശ്രീബുദ്ധൻ്റെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ പല സൈസിലുള്ളത് ഇവിടെയുണ്ട്. ഇത് ഇൻഡോർ പോട്ടുകളാണ്, അതായത് വീടിനകത്ത് വെക്കാൻ പറ്റിയ നല്ല മനോഹരമായ പോട്ടുകളും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു മനോഹരമായ ശ്രീബുദ്ധൻ്റെ വിഗ്രഹമാണിത്. അതുപോലെ തന്നെ അതിൻ്റെ പുറകിലായിട്ട് നമ്മൾ നോക്കണമെങ്കിൽ കുറച്ച് നാച്ചുറൽ മസാലാസ്, അതായത് നല്ല ഒറിജിനൽ ഫ്ലേവേർഡായിട്ടുള്ള മസാലകൾ, വളരെ കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ, എന്നാലും അവിടെ നല്ല ഫ്ലേവേർഡായിട്ടുള്ള സംഭവങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ അതിൻ്റെ കയ്യിലുകളും ഇവിടെ ഉണ്ട്. അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ മഡ് വുഡ് ബാമ്പു അതുകൊണ്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ മരം കൊണ്ടുള്ള നമ്മുടെ സ്പൈസസ് ഒക്കെ എടുക്കാൻ പറ്റിയ കയ്യിലുകൾ, അത് വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അളവെടുക്കാനായിട്ട് ചെറിയ കയ്യിൽ ചെറിയ സ്പൂൺ എന്ന് പറയാം, നമുക്ക് നോക്കിക്കാണാം ഇതിൻ്റെ അകത്തൊരു കുഴിയുണ്ട്. അപ്പോൾ ചെറിയ സ്പൂണായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ കയ്യിലുകൾ യുണീക്കായിട്ടുള്ള ഐറ്റംസാണ്. ഇതുപോലെ നമ്മളിത് ഹണി അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ മിക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിക്ക്, നമ്മുടെ തേനിൻ്റെ പരിസരത്തിലൊക്കെ ഇതുപോലത്തെ സ്റ്റിക്ക് കണ്ടിട്ടുണ്ടാവും. ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ ഹെയർ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ചിരട്ട കൊണ്ടുള്ള കയ്യിലുകൾ, അതുപോലെ ചിരട്ട കൊണ്ടുള്ള കപ്പുകൾ, മഗ്ഗുകൾ, ഗ്ലാസുകൾ, അങ്ങനെ ചിരട്ട കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ മരം കൊണ്ടുള്ള കയ്യിൽ തവികൾ, അങ്ങനെ ഈ ആ ഒരു കാറ്റഗറിയിലുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ മൂന്ന് ചേച്ചിമാർ കുടമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഈ ചേച്ചിയുടെ കുടത്തിനൊരു ഹോളുണ്ട്, അതായത് നമുക്ക് ഗാർഡനിലൊക്കെ വെള്ളച്ചാട്ടം സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഈ മൂന്ന് ചേച്ചിമാരുടെ ഈ ഒരു ചേച്ചിനെ കണ്ടപ്പോൾ എവിടെയോ കണ്ടുമറന്നൊരു ഒരു ഇപ്പോഴത്തെ മലയാളം സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറിനെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ആരായിട്ടാണ് തോന്നുന്നത് കമൻറ്റ് ചെയ്യുക, ഇനി തോന്നിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കുടങ്ങളും ഇതൊക്കെ നമ്മൾ ഗാർഡനിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഗാർഡനിലൊക്കെ വെള്ളച്ചാട്ടം സെറ്റ് ചെയ്യാനും അങ്ങനെ മനോഹരമായിട്ടുള്ള വർക്കിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മാലകളും കമ്മലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോക്കറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊക്കെ സ്റ്റോണിൽ ചെയ്തിരിക്കുന്ന വർക്കുകളാണ്. ഞാനത് ഓരോന്ന് എടുത്ത് കാണിച്ചു തരാം. കാരണം ഇതൊക്കെ സ്റ്റോണിൽ ചെയ്തിരിക്കുന്ന വർക്കുകളാണ്. അതുപോലെയാണ് ഇതുണ്ട് ബുദ്ധയുടെ, അത് നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതും നല്ല ഫിനിഷിങ്ങോട് കൂടിയ ലോക്കറ്റാണ്. അതൊക്കെ ഒരു വെറൈറ്റി ഒരു കാറ്റഗറി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കമ്മലൊക്കെ വളരെ മനോഹരമായിട്ട് ശരിക്കും പറഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ള, അങ്ങനെ മറ്റു സ്ഥലങ്ങളൊന്നും കണ്ട് ശീലമില്ലാത്ത തരം സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ലേഡീസ് ബാഗ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ബാഗുകളൊക്കെയാണ്. അതും നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഗണപതി ഇരിക്കുന്നുണ്ട്, അതുപോലെ ബുദ്ധൻ ഇരിക്കുന്നുണ്ട്, ഒരാന ഇരിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം എല്ലാം വർക്കും നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണല്ലോ. ഇത് മറ്റൊരു ലേഡീസ് ബാഗിൻ്റെ തന്നെ മറ്റു ചില കാറ്റഗറീസും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണ്. എല്ലാം കൊള്ളാം, നല്ല പെർഫെക്റ്റ് വർക്കാണ്, ഹാൻഡ് മെയ്ഡാണ്. പിന്നെ ഇത് പോട്ടുകൾ, നമ്മളിതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, ഒരു 150 വെറൈറ്റി പോട്ടുകൾ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ കൽക്കട്ട ബംഗാൾ ആ ഏരിയയിൽ നിന്നൊക്കെ ഉണ്ടാക്കി വരുന്നതാണ്. അതുപോലെ തന്നെ ഹാങ്ങിങ് ഡെക്കറേഷൻ, ഈ ക്ലേ കൊണ്ടുള്ള ഡെക്കറേഷൻസൊക്കെ മെയിനായിട്ട് കൽക്കട്ട ബംഗാളിൽ നിന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ ലാമ്പ് ഷെയ്ഡുകളും ഉണ്ട്, നമുക്ക് ഏതുതരം ഐറ്റംസാണോ ആവശ്യം അതെല്ലാം ഇവിടെ അവൈലബിളാണ്. പിന്നെ ക്ലേ കൊണ്ടുള്ള ഇതുപോലത്തെ ഫേസുകൾ നമ്മൾ റൂംസൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും ഹോളുകളിലൊക്കെ വെക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇത് കുടങ്ങളുടെ ഒരു സെറ്റാണ്, അതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടർ ഫൗണ്ടനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഈ കുടത്തിൻ്റെ അടിയിൽ ഹോളുണ്ട്. ഇതിലെ കൂടി നമുക്ക് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഗാർഡനിലൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ ശ്രീകൃഷ്ണൻ്റെയും ബുദ്ധൻ്റെയൊക്കെ ഒരുപാട് തരം വെറൈറ്റി മോഡൽസ് സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ട്. പല സൈസിലുള്ളതുണ്ട്, ചെറുതും വലുതും, അതുപോലെ തന്നെ പല കളറിലുള്ളതും ഇവിടെ ഉണ്ട്. ഇതൊക്കെ പലതരം ഫ്ലവർ വേസുകളും അതുപോലെ തന്നെ പോട്ടുകളൊക്കെയാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ പോട്ടാണല്ലോ, ഈ ഒച്ചിൻ്റെ ഷേപ്പിലും ഈ സിംഹത്തിൻ്റെ ഷേപ്പിലൊക്കെ കാണുന്നത് ചെടി നടാനുള്ള പോട്ടുകൾ തന്നെയാണ്. അതിൻ്റെ മുകളിൽ നോക്കിയാൽ നമുക്ക് കാണാം ചെടി നടാനുള്ള ഏരിയ അതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഒച്ചിൻ്റെ ആയാലും അതുപോലെ തന്നെ ഇപ്പുറത്തെ ചെറിയൊരു അരയന്നെ ഉണ്ട്. അതെല്ലാം ചെടി നടാനുള്ള പോട്ടുകൾ തന്നെയാണ്. ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ഒരുപാട് വെറൈറ്റി പോട്ടുകൾ ഇവിടെ ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള പോട്ടുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു പിയാത്ത ഇരിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ പള്ളികളിലൊക്കെ ഉപയോഗിക്കുന്ന പിയാത്ത ഇവിടെയുണ്ട്. പോട്ട്സിൻ്റെ തന്നെ ഇൻഡോർ പോട്ട്സ് ചെറുതും വലുതും, നമുക്ക് ചെറിയ ചെടികൾ മുതൽ വലിയ ചെടികൾ വരെ വീടിനകത്ത് വെക്കാൻ പറ്റിയ പോട്ടുകൾ ഇവിടെ ഉണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് മുള കൊണ്ടുള്ള ഡെക്കറേഷൻസ് കാണിച്ചു തരാം. അതായത് നമ്മൾ പണ്ട് ഷോക്കേസിലൊക്കെ വെക്കുന്നതും അതുപോലെ ടിവിയുടെ മുകളിലൊക്കെ വെക്കുന്നത്, ഇപ്പോൾ ടി വി വണ്ണം കുറഞ്ഞ് സ്ലിം ആയതുകൊണ്ട് ടിവിയുടെ മുകളിൽ വെക്കാൻ പറ്റില്ല. എന്നാലും അത് അതിനൊക്കെ പറ്റിയ ഒരുപാട് സാധനങ്ങൾ, മുള കൊണ്ടുള്ള ഡെക്കറേഷൻ സാധനങ്ങൾ, അതുപോലെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് കേട്ടോ, നമുക്ക് ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഓരോ ഒക്കേഷനിലെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ്. അതിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്.
നമ്മൾ ഈ ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു വ്യൂ ആണത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കപ്പുകൾ കാണാം, അതായത് നമുക്ക് ഡൈനിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ, അത് ചായ എടുക്കാൻ പറ്റിയ കപ്പുകൾ മുതൽ നമുക്ക് കറികൾ എടുക്കാൻ പറ്റിയ ബൗളുകൾ വരെ നമുക്കിവിടെ കാണാം. അതും നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ. അതായത് മുളയുടെ ഗുണങ്ങളെ പറ്റി ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിൻ്റെ പുറത്തേക്ക് പോകാം. അവിടെ കുറച്ച് മുളയെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മുളം തൈകളൊക്കെ ഇവിടെ വയ്ക്കുന്നുണ്ട്. കേരളത്തിലെ തന്നെ വിവിധ തരം മുളകൾ ഇവിടെ അവൈലബിൾ ആണ്. പല ഭംഗിയിലുള്ള മുളകൾ ഇവിടെ അവൈലബിൾ ആണ്. അകത്ത് കണ്ടതുപോലെ തന്നെ നമുക്ക് പുറത്ത് ഒരു ബാംബു നഴ്സറി ഉണ്ട്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാംബൂസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് വൈറ്റ് ഡ്രാഗൺ, അതുപോലെ തന്നെ മൊണാസ്ട്രി, അതുപോലെ ബ്ലാക്ക് ബാംബു, ബുദ്ധ ബാംബു, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരുപാട് ബാംബൂസ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് വാട്ടർ ബാമ്പു ആണ്. അങ്ങനെ പലതരം മുളകൾ ഇവിടെ ഉണ്ട്. അതായത് പടർന്നു കയറുന്ന മുളകൾ മുതൽ വളരെ വലിയ സൈസ് ആകുന്ന മുളകൾ, പല ഡിസൈനുള്ള മുളകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, മുളകൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇനി മുളകളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് ഒരു മുളക് ഗവേഷണ കേന്ദ്രത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ ഇപ്പോൾ ഈ വീഡിയോയുടെ മുകളിൽ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതും കൂടി കാണുക. പിന്നെ ഈ കടയുടെ മറ്റൊരു ഹൈലൈറ്റ് ആണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലാറ്ററൈറ്റ് സ്റ്റോൺ. അതായത് നിങ്ങൾ ജയസൂര്യയുടെ വെള്ളം എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുണ്ടാവും. അതായത് ഇത് ലാറ്ററൈറ്റ് സ്റ്റോൺ എന്നാണ് ഇതിന് പറയുന്നത്. ഇരുമ്പിൻ്റെ അംശം വളരെ കൂടുതലാണ്, അതുകൊണ്ട് ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടൈലാണ്. അപ്പോൾ ഇതിന് വീടിൻ്റെ മതിലുകളിൽ ഒട്ടിക്കാനും അതുപോലെ വീടിൻ്റെ തൂണുകളിലെ ഒട്ടിക്കാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കണ്ണൂർ കാസർഗോഡ് ഭാഗത്തു നിന്നാണ് ഈ സ്റ്റോൺ വരുന്നത്. അപ്പോൾ ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പും അതുപോലെ റൂമിന് നല്ല കൂളിംഗ് ഒക്കെ കിട്ടുന്ന ഒരു എഫക്റ്റാണ്. അപ്പോൾ ഇവിടുത്തെ ഫ്രണ്ടിലുള്ള രണ്ട് തൂണുകളിലും ഇത് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ അറിയാം നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെയുള്ളൊരു വർക്കാണ്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് വർക്കുകൾ, ഇതിന് ഒരു ജാളി എന്നാണ് പറയുന്നത്. അതായത് റൂമുകളുടെ പാർട്ടീഷൻ ഉപയോഗിക്കാം, ചെറിയ ജനാലകളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഓടുകൾ, ഫ്ലോർ ടൈലുകൾ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഇതിന് പല പല പേരായിരിക്കും പറയുന്നത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ സൈസും അതിൻ്റെ ഇതൊക്കെ അനുസരിച്ച് വില വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ഷോപ്പിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലൊരു ചെറിയൊരു മുറി പോലെ കാണാം. അതെന്താണെന്ന് ഞാൻ നോക്കിയതാണ്. അപ്പോൾ മറ്റൊന്നുമല്ല, ഇത് ചെറിയൊരു ഗോഡൗണും, പിന്നെ നമ്മൾ സാധനം മേടിക്കാൻ വന്നവർക്ക് ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കാണിക്കാൻ വേണ്ടി പല വെറൈറ്റീസ് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെയും മറ്റ് വെറൈറ്റി ആയിട്ടുള്ള പോട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതും ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരികയാണ്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച വാട്ടർ ബാംബു തന്നെയാണ്. ഇതിവിടെ നല്ല രീതിയിൽ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അതുപോലെ തന്നെ ഇവിടെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റോട്ടിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ലാംപ് ഷെയ്ഡ്സിൻ്റെയൊക്കെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ രാത്രി സമയത്ത്, അതായത് വെട്ടം കുറവുള്ള സമയത്ത് എടുത്തെങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മറ്റൊരു ദിവസം അധികം കുറച്ച് ഇരുട്ടായ സമയത്ത്, രാത്രിയായ സമയത്ത് ഞാനിവിടെ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ലാംപ് ഷെയ്ഡ്സിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒരുപാട് തരം പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാത്ത മറ്റു തരം പലതരം പ്രൊഡക്റ്റുകൾ നമ്മൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ ആദ്യത്തെ പാർട്ടിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആ വീഡിയോ കയറി കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട പോലെ തന്നെ ആ വീഡിയോയും ഫുള്ളായിട്ട് തന്നെ കണ്ട് അവിടുത്തെ ഐറ്റംസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലെ കൂടിയൊക്കെ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കയറി നിങ്ങൾക്ക് ആവശ്യമുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വരിക. അപ്പോൾ വീണ്ടും ഇതുപോലൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.